നമസ്കാരം അൺടാട്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിൻ്റെ 32-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു സോറി പറയുന്നു, വളരെ ലേറ്റായിപ്പോയി അടുത്ത ക്ലാസ് ഇടാനായിട്ട്. ഓൾമോസ്റ്റ് 1 മന്ത് അടുപ്പിച്ചാവുന്നു. എനിവേ, അപ്പോൾ നമ്മൾ ഇപ്പം നിർത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻഡർ വെർച്വലിലെ അവസാനത്തെ ഒരു ലെസണിലാണ് നിന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലെസൺ ഒരു പാർട്ടൂടെ കഴിയുമ്പോൾ ആ ജെൻഡർ വെർച്വൽ എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ആകുകയാണ്. അതിലും ഒരു കാര്യം ആദ്യമേ പറഞ്ഞിട്ട് ഞാൻ ആ ലെസണിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബുക്കൊക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കുറേ ലെസൺസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ സ സ സ രീതി രീ ഗഗ സാസ രീതി ഗഗ എന്നൊക്കെ പറഞ്ഞ് കുറേ ലെസൺസ് അതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. എല്ലാ ലെസണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ജെൻഡർ വെർച്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 വരുന്നതിൻ്റെ ലെസൺ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ജെൻഡർ വെർച്വൽ കേട്ടിട്ടുണ്ട്, ഈ 3 വരുന്നതിൻ്റെ സ സ രീതി രീ എന്ന് പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഇത്ര ലെസണൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ബോ പ്രാക്ടീസിനും ഫിംഗർ പ്രാക്ടീസിനൊക്കെ ഗുണമേ ചെയ്യത്തുള്ളൂ, ദോഷം ചെയ്യില്ല. അതുകൊണ്ട് ആ ബുക്കിലുള്ള നിങ്ങൾ വാങ്ങിക്കുന്ന ബുക്കിൽ എന്തൊക്കെ പാറ്റേൺ ഉണ്ടോ അതൊക്കെ നിങ്ങൾ തീർച്ചയായും വായിക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് രീതി ഉണ്ടല്ലോ ജെൻഡർ വെർച്വൽ, ഇതിത്രയും തീർത്തിട്ട് നിങ്ങൾ അത്തരം ലെസൺ വായിക്കുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ആ ബുക്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും ഓരോ ലെസൺ ഇങ്ങനെയൊക്കെ വരുന്നത്. അത് ഞാൻ നോക്കിയിട്ടൊരു ഒരു ഫോർമാറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് ആ ബുക്കിലുള്ള എല്ലാ ലെസണും നിങ്ങൾ വായിക്കുക. കാര്യം അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ ലെസൺ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റ് ഫോർമാറ്റാണെന്ന് എനിക്ക് തോന്നി. ഞാനതുകൊണ്ട് അത് ഡിസ്റ്റർബ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത അവസാനത്തെ ഒരു ലെസണിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത്. 8-ാമത്തെ ഒരു പാർട്ടാണിത്. ഇത് വന്നിട്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം വായിച്ചതെല്ലാം വന്നിട്ട് ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് ആ ലെസണിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് 16 അക്ഷരങ്ങൾ വെച്ചാണ് വരുന്നത്. ഇപ്പോൾ സാസാ രീതി ഗഗ രീതി 8, സാസാ രീതി ഗഗ മമ അത് കഴിഞ്ഞു. അടുത്ത രീതി ഗഗ മമ ഇങ്ങനെ എല്ലാം 8 വെച്ചാണ് സരി സഗരി സാസാ രീ സ ഗരി മഗ സസ രീതി ഗഗമമ എല്ലാം 8 നമ്മൾ പഠിച്ചത്. സരളി വർഷയിലായാലും സരി സരി സരിഗമ സരിഗമ 15 അല്ലേ. ഒരു ലൈനിൽ ഇപ്പുറത്തെ 8 അപ്പുറത്തെ 8, സോ ടോട്ടൽ 16 അക്ഷരം ടോട്ടലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു പാർട്ട് 8 ഒരു പാർട്ട് 8 എന്ന് പറഞ്ഞിട്ട് ഈ സെക്കൻഡ് 8 എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരികയും ചെയ്തത്. ഒരേപോലെയാണ് നമ്മൾ പഠിച്ച ലെസൺ പോലെയാണ് വന്നത്. സരിഗമ 15 സായന്തമമാകിസ എന്ന് സരളി വർഷകളിൽ വന്നു. ജെൻഡർ വെർച്വൽ വന്നപ്പോൾ അത് പാർട്ടാക്കി സസ രീതി ഗഗമമ രീതി ഗഗമമ പാപ്പ എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, വാട്ട് ഇസ് സ്പെഷ്യാലിറ്റി ഇൻ ദിസ് ന്യൂ ലെസൺ? ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ലൈൻ പഠിക്കുന്നത് തന്നെ 32 അക്ഷരമാണ്. 32 അക്ഷരം കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ലൈൻ അല്ലെങ്കിൽ സായിൽ തുടങ്ങുന്ന ഒരു ലൈൻ തീരുന്നത് 32 അക്ഷരങ്ങളോട് കൂടിയാണ്. സോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സ്പോട്ടിൽ അവർ കമ്പോസ് ആ ഒരു ഈ ഒരു സ്പോട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് നോക്കണം. കാര്യം നിങ്ങൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് താളത്തെക്കുറിച്ചാണ്, അലങ്കാരങ്ങൾ. അപ്പോൾ താളത്തിനെ കുറിച്ചാണ് നമ്മൾ അലങ്കാരത്തിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇത്രയും വലിയ ലെസൺ ഇടാൻ പറ്റത്തില്ല. താളത്തിന് എങ്ങനെ വരുന്നുണ്ടോ അത്രയും ലെസ്സനാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് മധ്യസ്ഥായി വരച്ചകളാണ്. ഞാൻ ഇതാ പറഞ്ഞ ചില ബുക്കിലൊക്കെ സരളി വരച്ച കഴിഞ്ഞ ഉടനെ തന്നെ മധ്യസ്ഥായി വരച്ച് ഇട്ടിട്ടുണ്ട്. അത് പാട്ടുകാർക്ക് ബേസ് ചെയ്തായിരിക്കും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. വയലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. അത് തെറ്റൊന്നുമില്ല. അത് പാട്ടുകാർക്ക് അത് ചിലപ്പോൾ അതായിരിക്കും എളുപ്പമായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മധ്യസ്ഥായി വരച്ചകൾ നിങ്ങൾ പോകുമ്പോൾ മധ്യസ്ഥായി വരച്ചകളിൽ 10 സെറ്റ് ഓഫ് ലെസൺ ഉണ്ട്. അതായത് രണ്ട് ലൈൻ വെച്ച് 10 ലൈൻ തീരുമ്പോഴാണ് ആ മധ്യസ്ഥായി വരച്ചകൾ തീരുന്നത്. 10 നിങ്ങൾ എലാബറേറ്റ് ആയി പോകുന്നതിന് മുമ്പിലത്തെ ഒരു ലെസൺ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ജെൻഡർ വരച്ചയിലെ അവസാനത്തെ ഈ ഒരു ലെസണാണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങളെ അവർ തന്നെ ഒരു അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറയില്ലേ, അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു നിങ്ങളെ കേട്ടോ. വെർഷൻ 2.4 എന്നൊക്കെ വയ്ക്കാമല്ലേ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ആ ഒരു 32 അക്ഷരങ്ങളോട് കൂടിയ ഒരു ലെസൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ സരി 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 ഗരി ഗ രി ഗ ഗ മ സ സരി രി ഗ സരി സ ഗ സരി ഗ സരി ഗ മ. ഇത് നിങ്ങൾ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 4 4 4 എന്നായിരിക്കും അവർ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. പാടാൻ സുഖം, സരി സ ഗ സരി ഗ മനസ്സിലാക്കാൻ സുഖമാണ്. ബുക്ക് നോക്കുമ്പോൾ സരി സ ഗ സ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ മാറി വരും 4 4 എന്ന് വരുമ്പോൾ. ഓക്കെ, എനിവേ ആയിരിക്കട്ടെ. അപ്പോൾ 32 അക്ഷരങ്ങളുള്ള ഇത്രയും വലിയ ഒരു ലൈനാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഈ ലൈനകത്ത്
നിങ്ങൾ ഇത്രയും നേരം പഠിച്ച ജെൻഡർ സർലി വെർച്ചകൾ ജെൻഡർ വെർച്ചകളിലുള്ള എല്ലാ ആസ്പെക്റ്റും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. സ സ രി സ സ ജെൻഡർ വെർച്ചയായി തുടങ്ങി. രി രണ്ട് ഒരു ജെൻഡർ വെർച്ചയും ഒരു സിംഗിൾ സ്വരം എന്നുള്ള കോമ്പിനേഷൻ അവിടെ വന്നു. രീഗ നമ്മൾ സ രി ഗ മ പ സ രി അവിടെ അങ്ങനെ ഒരു രണ്ട് സ്വരം ചേർന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ വന്നു രീഗ രീഗ എന്ന് പറയുമ്പോൾ അല്ലെ ഇങ്ങനത്തെ ഓരോ എന്ത് പറയും ഒരു കോമ്പിനേഷൻസ് കംപ്ലീറ്റ് അവർ ഈ ഒറ്റ ലെസണിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നേരം എത്ര നന്നായിട്ടാണോ പഴയ ലെസണുകൾ വായിച്ചിരിക്കുന്നത് അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഈ ലെസൺ വായിക്കാൻ പറ്റും. അത് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെസൺ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. ഈ ഒരു ലെസൺ കൊണ്ട് ആ ലെസൺ വായിക്കുന്നതിൻ്റെ റിവേഴ്സ് ചെയ്യാനും പറ്റും. കാര്യം എല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. ഓക്കെ, നീട്ടുന്നില്ല, നേരെ ലെസണിലോട്ട് പോകാം. ഇതും ജെൻഡർ വെർച്ച ആയതുകൊണ്ട് ജെൻഡർ വെർച്ചയിൽ വരുന്ന സ്വരങ്ങളെല്ലാം നിങ്ങൾ തേർഡ് സ്ട്രിങ്ങിൽ സായും പിങ്കി ഫിംഗർ വെച്ച് സെക്കൻഡ് സ്ട്രിങ്ങിൽ പായി മാത്രമേ വായിക്കാവൂ. ഓപ്പൺ വരുന്നതെല്ലാം, സിംഗിൾ നോട്ട് വരുന്നതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ സ്ട്രിങ് വായിക്കാവുന്നതാണ്. ഇങ്ങനെ വായിക്കാം. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടത്തിന് ഇപ്പോൾ ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് അത്രയും ആ പിങ്കി ഫിംഗർ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അവിടെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം, അല്ല ഓപ്പൺ സ്ട്രിങ് മതി എന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്ട്രിങ്ങിൽ വായിച്ച് പോവുകയും ചെയ്യാം. Thank you.
സൗരം പോലെ വായിക്കാം മാക്സിമം ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഈ ഫിംഗറും വായിച്ചു എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഫിംഗർ ഉപയോഗിക്കുമ്പോൾ നല്ല പ്രാക്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ സ്ട്രിങ്ങും ഈ സ്ട്രിങ്ങും വായിക്കുന്നതിന് യാതൊരുവിധ ഒരു ഒരു കൺഫ്യൂഷനോ ഒരു എന്ത് പറയും ഒരു സംശയം ഒന്നും ഉണ്ടാകത്തില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതാണെങ്കിൽ ഇത് ഇതാണെങ്കിൽ ഇതെന്ത് ഏത് സ്ഥലത്തും വായിക്കാൻ പറ്റും ഓപ്പൺ സ്ട്രിങ് വായിക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ നമ്മൾ ആദ്യം മുതലേ തുടങ്ങിയതല്ലേ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയ കുറേ നമുക്ക് അവസരമുള്ള സ്ഥലത്തൊക്കെ ഈ സ്വരം വായിച്ച് ഈ ഫിംഗർ വെച്ച് സായും പായും പിങ്കിക്ക് വായിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല ഒരു കൈ വഴക്കത്തിൽ വന്ന് നിൽക്കും അതുകൊണ്ട് ഭയങ്കര സുഖമാണ് അത് വായിക്കാനായിട്ട് പിന്നെ ഓപ്പൺ സ്ട്രിങ് വായിക്കുന്നവർക്ക് തെറ്റൊന്നുമില്ല എന്താണ് ഇതിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്താണ്ട് ഈ ഒരു ലെസനെ അങ്ങ് ഒറ്റയടിക്ക് വായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മൾ എല്ലാ ലെസനും നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ഒറ്റയടിക്ക് വായിക്കുക ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത് ബോ എടുത്തോട്ടെ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നോക്കുന്നത് ഞാൻ പറയുന്ന അതിൽ കാര്യമേ ഇല്ല നമ്മൾ വയലിനാണ് പഠിക്കുന്നത് നമ്മൾ വയലിൻ പഠിക്കാനാണ് നമുക്ക് കുറേ ലെസൺസ് ഉള്ളത് നമ്മൾ ലെസൺ ഉപയോഗിക്കുന്നത് വയലിൻ നന്നായിട്ട് പഠിക്കാനാണ് വയലിൻ്റെ എല്ലാ ആസ്പെക്റ്റും കയ്യിൽ നന്നായിട്ട് വരാനാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രേക്ക് ചെയ്ത് വായിക്കുന്നതിനെക്കുറിച്ച് ഒരു വറി വേണ്ട പെർഫെക്റ്റായിട്ട് വായിക്കുന്നതിനെ വേണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ചെലുത്താനായിട്ട് ഒരു ചെറിയ തെറ്റ് വന്ന് നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന തെറ്റ് അതിലുപരി ഒരു സാർ നിങ്ങളെ പഠിപ്പിക്കട്ടെ നിങ്ങളുടെ കാതിൽ കേൾക്കുന്ന തെറ്റും നിങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് മാറ്റി കുഴപ്പമില്ല എന്ന് പറയുന്ന തെറ്റ് വരെ സാർമാരെ കൊണ്ട് പറയിപ്പിക്കരുത് അത് നിങ്ങൾ മാക്സിമം എപ്പോഴാണോ ഒരു ചെറിയ തെറ്റ് കണ്ടത് അവിടെ നിർത്തി അത് എങ്ങനെ ശരിയാക്കണം ഏതാണ് അതിൻ്റെ ശരി ഇത് രണ്ടും മനസ്സിലാക്കി ശരിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്തിലോട്ട് പോകാൻ പാടുള്ളൂ അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് 10 മുതൽ 20 വരെയുള്ള തെറ്റ് നമ്മളെ നമുക്ക് പറഞ്ഞുതരാൻ അവർക്കുണ്ടാവും പക്ഷെ നമ്മൾ 1 മുതൽ 10 വരെയുള്ള തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അവരെങ്ങനെയാണ് ഈ 11 ലോട്ട് പോകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ 10 വരെയുള്ള തെറ്റ് കണ്ടുപിടിച്ച് ശരിയാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ 11 മുതൽ തെറ്റ് നമുക്ക് അറിയില്ല അത് സാർമാർ കണ്ടുപിടിച്ച് അതിനെയും കൂടെ നമുക്കത് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ അങ്ങനെ വേണം സ്റ്റുഡൻ്റ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇരിക്കാൻ വീണ്ടും പറയുന്നു ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ ലെസൺ ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരു വറി പാടില്ല നിങ്ങൾ ശുദ്ധമായിട്ട് വായിക്കുവാനും ബോ ഇതൊക്കെ നന്നായിട്ടുണ്ടോ ടോൺ നന്നായിട്ടുണ്ടോ ഇതൊക്കെയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടത് കൺഫേം ആയിട്ട് നമ്മൾ ആ ലെസൺ വായിക്കുന്നുണ്ടോ ഡൗട്ട് വരുന്നുണ്ടോ ലെസൺ ഡൗട്ട് വരുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ നോക്കണം ഫിംഗർ ഡൗട്ട് വരുന്നുണ്ടോ ഇതൊക്കെ വായിച്ച് ക്ലിയർ ചെയ്യാനാണ് നമുക്ക് ആ ലെസൺ ഓക്കെ അതുകൊണ്ട് നന്നായിട്ട് വായിക്കുക ഈ ലെസനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ ഇതിൽ ഇപ്പോൾ വേറൊരു കാര്യം വന്ന് ജെൻഡർ തിരിച്ച എന്നുള്ള ഒരു ആസ്പെക്റ്റ് വരുന്ന ഇതിൽ ആ പാട് രണ്ടിടത്തേ ഉള്ളൂ സാരി സാരി സരി ഗ രീഗ രീ ഗ ഗ മ അവിടെ ഒന്ന് നടുക്ക് വരുന്നുണ്ട് സാ സാരി രീ ഈ വരുന്നുണ്ട് ബാക്കിയെല്ലാം സിംഗിളാണ് സാ സാരി രീ ഗ സരി സ ഗ സരി ഗ സരി ഗ മ മാക്സിമം സിംഗിൾ നോട്ടാണ് മനസ്സിലായില്ലേ ഫസ്റ്റ് രണ്ടിടത്തും സാസ വരുന്നുണ്ട് അവസാനം രീ രീ ഗ ഗ മ എന്ന് വരുന്നിടത്ത് രീ ഗ ഗ എന്നുള്ള ഒരു ഡബിൾ നോട്ടും അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതോടുകൂടി നമ്മുടെ ജണ്ടവരിശ തീരുകയാണ് മറക്കരുത് ഈ ഹാഫാണ് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ ഇപ്പോഴത്തെ ഹാഫും കൂടി പ്രാക്ടീസ് ചെയ്യണം ദാറ്റ് ഈസ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ ഹാഫും കൂടെ അതേപോലെ ബേസ് സ്ട്രിങ്ങിൽ ഇവിടെ സാസാ രീതി വായിക്കുമ്പോൾ ആക്ച്വലി ബേസിൽ സാ മാത്രം നമുക്ക് ജനറൽ വേഴ്സ സ്റ്റൈലിൽ വായിക്കാൻ പറ്റത്തില്ല ഡോണ്ട് വറി അത് വേണ്ട ബാക്കിയുള്ള അത് സാ എന്ന് വായിച്ച് വിട്ടോളൂ ബാക്കിയുള്ള ഫിംഗേഴ്സൊക്കെ നമുക്ക് ഈ തിക് സ്ട്രിങ്ങിൽ നന്നായിട്ട് അടിച്ച് വായിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം ഇല്ല ക്ലാരിറ്റി വരത്തുള്ളൂ അതുകൊണ്ട് അവിടെയും താഴെയും നിങ്ങൾ വായിക്കേണ്ടതാണ് ഓൾ ദി ബെസ്റ്റ് ഇത് നമ്മുടെ 32-ാമത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു അതോടുകൂടി ജെൻഡർ ദർശ കഴിഞ്ഞിരിക്കുന്നു അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അലങ്കാരം ക്ലാസ്സാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്നവർക്കെല്ലാം ഉപകാരപ്പെടട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് താങ്ക് യു വെരി മച്ച്